നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൈതോലപ്പായ വിവാദം കെട്ടടങ്ങുന്നില്ല. കോടിക്കണക്കിന് രൂപ പായയിൽ പൊതിഞ്ഞുകെട്ടി ഒരു CPM നേതാവ് കൊണ്ടുപോയതിന് താൻ സാക്ഷിയാണെന്ന് വെളിപ്പെടുത്തി ദേശാഭിമാനി മുൻ അസോസിയേറ്റ് എഡിറ്ററും ജനശക്തിയുടെ ഇപ്പോഴത്തെ എഡിറ്ററുമായ ജി ശക്തിധരൻ രംഗത്തു വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇത് സംബന്ധിച്ച് അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് നേതാവ് ബെന്നി ബഹനാൻ പരാതിയും നൽകിയിരുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായെങ്കിലും ശക്തിധരൻ നേതാവിൻ്റെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. എന്നാൽ തുടർന്നും ഫേസ്ബുക്ക് വഴി നിരവധി വിവരങ്ങൾ അന്നു മുതൽ പുറത്തുവിടുകയാണ് അദ്ദേഹം. വെളിപ്പെടുത്തലിന് ശേഷം അതിശക്തമായ സൈബർ ആക്രമണമാണ് ശക്തിധരൻ നേരിടുന്നത്. പോസ്റ്റുകളുടെ പ്രതികരണങ്ങളായും അല്ലാതെയും നടത്തുന്ന സൈബർ ആക്രമണങ്ങൾ എത്ര ക്രൂരമാണെന്ന് തുടർന്നും ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ ശക്തിധരൻ പറഞ്ഞു. സ്വകാര്യഭാഗത്തെ രോമം പറിച്ചെടുത്ത് അതിൻ്റെ ചിത്രം അയക്കുക വരെ ഉണ്ടായി എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോഴിതാ ദിവ്യ ആനന്ദൻ എന്നുപേരുള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്ന് വധഭീഷണി വന്നിരിക്കുകയാണ്. നേരത്തെയും അത്തരത്തിൽ പലതരം പ്രതികരണങ്ങൾ ഉണ്ടായെങ്കിലും ഇത് മോർഫ് ചെയ്ത ചിത്രമടക്കമാണ് നൽകിയിട്ടുള്ളത്. കൈതോലപ്പായയിൽ പൊതിഞ്ഞുകെട്ടിയ ജി ശക്തിധരൻ്റെ ശരീരവും തലക്കൽ കത്തിച്ചു വച്ച വിളക്കും ഒപ്പം ആദരാഞ്ജലികൾ എന്ന് എഴുതിയിട്ടുമുള്ള പോസ്റ്ററാണ് അത്. ഈ കമൻ്റ് പോസ്റ്ററും ഒപ്പം ഒരു കുറിപ്പും ശക്തിധരൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിൽ ആദിവാസി യുവാവിൻ്റെ ദേഹത്ത് മൂത്രമൊഴിച്ച സംഭവത്തിൽ ഒരു ഗായിക പ്രതികരിച്ചതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കുറിപ്പ് എഴുതിയിരിക്കുന്നത്. ഈ കുറിപ്പിൽ ശ്രദ്ധേയമായത് മുതിർന്ന CPM നേതാവായ MM ലോറൻസിൻ്റെ മകളുടെ പ്രതികരണമാണ്. സഖാക്കളുടെ തനി നിറം അറിയാത്ത ആളല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടാണ് MM ലോറൻസിൻ്റെ മകൾ ആശ ലോറൻസ് പ്രതികരിച്ചിരിക്കുന്നത്. ഞാനും ഒരു ഇന്ത്യൻ പൗരനാണ്. എനിക്കെതിരെ നടക്കുന്ന പേ പിടിച്ച സൈബർ ആക്രമണം തുറന്നുകാട്ടാൻ ഒരു മാധ്യമമോ ഒരു പാർട്ടിയോ സാംസ്കാരിക പ്രവർത്തകനോ ഇല്ല, ഒരു നിയമസഭാ അംഗമോ ഇല്ല. ഒറ്റയ്ക്ക് നടത്തുന്ന ഇത്തരം പോരാട്ടങ്ങളെ സഹായിക്കാനാകില്ലെന്ന് എൻ്റെ സഹപ്രവർത്തകൻ തന്നെ വെട്ടിത്തുറന്നു പറഞ്ഞു. അദ്ദേഹത്തിന് വ്യക്തിപരമായി ഒരു വിരോധവുമില്ല. യഥാർത്ഥത്തിൽ ഭയമാണ് അദ്ദേഹത്തിൻ്റെയും പ്രശ്നം. സർവത്ര ഭയം എന്നാണ് ശക്തിധരൻ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, വെറും വെജിറ്റബിളായി നമ്മൾ എന്തിനു ജീവിക്കണം? കേരളത്തിലെ സോഷ്യൽ മീഡിയ ഒരു പാർട്ടിയുടെ വാലായി അധപ്പതിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് പ്രതികരിക്കാൻ കണ്ണോ മൂക്കോ വായയോ ഇല്ല. ഒരു ദിവ്യ ആനന്ദൻ്റെ പേരിലാണ് എനിക്ക് വന്ന ഒരു പോസ്റ്റ്. ഇങ്ങനെ എത്രയെത്ര പോസ്റ്റുകൾ, വ്യാജ പേരുകളിലാണ് ഇവയെല്ലാം. മധ്യപ്രദേശിൽ RSS-നും BJP-ക്കും എതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിക്കുകയോ പോസ്റ്റുകൾ പങ്കുവയ്ക്കുകയോ ചെയ്യുന്നവർക്കെതിരെ പോലീസ് തുരുതുര കേസുകൾ എടുക്കുകയാണ്. എന്നാൽ കേരളത്തിൽ CPM സൈബർ കാളികൂളി സംഘം ജീവിച്ചിരിക്കുന്നയാളെ പായ്തടുക്കിൽ പൊതിഞ്ഞ് നിലവിളക്കും മറ്റാചാരങ്ങളും നടത്തി പൂക്കൾ വർഷിച്ച് ശവസംസ്കാരത്തിന് വെച്ചാൽ കേരളത്തിലെ പോലീസ് അതിന് അവാർഡ് കൊടുക്കും. കഴിഞ്ഞ 2-3 ദിവസമായി എൻ്റെ ഫോട്ടോ വ്യക്തമായി പതിച്ച ശവക്കിടക്ക സാമൂഹ്യ മാധ്യമങ്ങളിൽ CPM സൈബർ സംഘം പതിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് കാണുന്നില്ലേ? ദേശാഭിമാനി ആസ്ഥാനത്തെ ഒരു കാട്ടാള ജന്തുവാണ് ഇതിന് പിന്നിൽ. ദേശാഭിമാനിക്ക് ഒരു പത്രാധിപർ ഇല്ലേ? ഈ പാർട്ടി സ്ഥാപനത്തിന് നാഥനില്ലേ എന്നാണ് ശക്തിധരൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നത്. നെറികെട്ട പ്രജാപതിയുടെ ഭരണത്തിൽ ഇതല്ല ഇതിലപ്പുറം പ്രതീക്ഷിക്കാം എന്നും പ്രജാപതിക്ക് പ്രാഥമിക കൃത്യം നിർവഹിക്കാൻ കോളാമ്പി പിടിച്ചു കൊടുക്കുകയാണ് പോലീസ് ചെയ്യുന്നതെന്നും ശക്തിധരൻ രൂക്ഷമായ ഭാഷയിൽ കുറ്റപ്പെടുത്തുന്നു. ഇവിടെ പ്രതികരിക്കാൻ നേഹ രാത്തോഡുമാരോ പ്രതിപക്ഷമോ ഇല്ലല്ലോ എന്ന് പറയുന്നതിന് മറുപടിയായാണ് MM ലോറൻസിൻ്റെ മകൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് ചിലത് പ്രതികരിക്കുന്നത്. ആശ ലോറൻസ് പറയുന്നത് ഇങ്ങനെ, സഖാക്കളുടെ തനി നിറം അറിയാത്ത ആളല്ലോ, പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? എന്നെ, എൻ്റെ മകനെ, മരിച്ചുപോയ എൻ്റെ അമ്മയെ, MM ലോറൻസ് എന്ന സഖാവിൻ്റെ ഭാര്യ കൂടിയാണവർ. എന്തെല്ലാം മോശമായ ഭാഷയിൽ അപമാനിച്ചിരിക്കുന്നു. CPIM സൈബർ ഗുണ്ടകൾ. CPM നേതാക്കൾ ആരെങ്കിലും ഒരു വാക്ക് എതിർത്തു പറഞ്ഞോ? ബേബി ലോറൻസ് എന്ന വ്യക്തി MM ലോറൻസ് എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാര്യയാകുന്നതിന് മുൻപ് കമ്മ്യൂണിസം അറിഞ്ഞതാണ്. ഇപ്പോഴത്തെ വില കുറഞ്ഞ സഖാക്കൾക്ക് അത് അറിയില്ലായിരിക്കാം. അറിവുള്ളവർ ഇപ്പോഴും ഉണ്ട് ഈ പാർട്ടിയിൽ. മിണ്ടില്ല ഒരക്ഷരം എതിർത്ത്. സ്ഥാനമാനങ്ങൾ, സ്വർണം, ഡോളർ, അവാർഡ് ഒക്കെ കാത്തിരിക്കുന്നവർ എന്തു പറയാൻ? ഇത്രയും പറയാമെങ്കിൽ ഈ അവഹേളനങ്ങൾ വരുമെന്നും അറിയാം. നേരിടാൻ ഉറച്ചാണെങ്കിൽ മുന്നോട്ട് പോവുക, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. പറയാനുള്ളത് തുറന്നു പറയാതെ ആര് കൂടെ നിൽക്കും?
കമ്മ്യൂണിസം ഇപ്പോഴും കൊണ്ടു നടക്കുന്ന ആളല്ലേ? സംശയമില്ലാതിരിക്കുമോ? പിന്തുണയ്ക്കുന്നവരെ അവഗണിക്കില്ലെന്ന്, ചതിക്കില്ലെന്ന് ഉറപ്പു വേണമല്ലോ. കമ്മ്യൂണിസ്റ്റുകാർ ഇതിന് അതീതരല്ലോ എന്നാണ് ആശ കുറിയുന്നത്. അതിന് ശക്തിധരൻ പറയുന്ന മറുപടിയും പ്രസക്തമാണ്. അങ്ങനെയല്ല, ഒരു കുടുംബമില്ലേ എന്നാണ് ശക്തിധരൻ പറയുന്നത്. അത്രത്തോളം ശക്തിധരനെ CPM ഭയപ്പെടുത്തുന്നു എന്ന് വ്യക്തം. ഇനി ഈ കൈതോലപ്പായ വിവാദത്തിൻ്റെ ഗതി എങ്ങോട്ടെന്ന് വ്യക്തമല്ല. നേതാവാരെന്ന അണികളെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ആദ്യം മുതൽ ശക്തിധരൻ പയറ്റിയത്. അത് വിജയിച്ചു എന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞു. ഇപ്പോഴും തുടരുന്ന സൈബർ ആക്രമണത്തിൽ, വധഭീഷണിയിൽ എന്താവും ഇനിയുള്ള ശക്തിധരൻ സ്ട്രാറ്റജി എന്ന് കണ്ടുതന്നെ അറിയണം.